എല്ലാവർക്കും ജാൻപി ബട്ടീസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനുള്ളത് കുന്നമംഗലത്താണ്. കുന്നമംഗലത്തെ ജില്ലാ അക്വേറിയം, ജില്ലാ അക്വേറിയം എന്ന് പറയുകയും ബാക്കിൽ ഇങ്ങനെ കുറെ ഫിഷിനൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഇവിടെ മീൻ വളർത്തൽ കേന്ദ്രത്തിലൊക്കെ വന്നതാണ്. തീർച്ചയായിട്ടും ഇതൊരു കടയാണ്. ഇവിടെ അക്വേറിയങ്ങളുണ്ട്, ഇവിടെ ഫിഷിനെ വിൽക്കുന്നുണ്ട്, വിൽക്കുന്ന സ്ഥലം തന്നെയാണ്, അടിപൊളി ഒരു ഷോപ്പാണ്. പക്ഷേ അക്വേറിയം എന്ന് പറയുമ്പോൾ മീൻ മാത്രമല്ല, പുറത്ത് പക്ഷികളുണ്ട്, മുയലുണ്ട്, അങ്ങനെ കുറേ സാധനങ്ങൾ അവിടെ വിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് കാണാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ എനാബിൾ ചെയ്ത് വെക്കുക. കൂടാതെ തന്നെ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്ത് പൂർണ്ണ രീതിയിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കുന്നമംഗലം വയനാട് റൂട്ടിൽ കുന്നമംഗലം ടൗൺ കഴിഞ്ഞിട്ട് ഒരു 100 മീറ്റർ മാറിയിട്ട് റൈറ്റ് സൈഡിലാണ് ദില്ലാ അക്വേറിയം ഉള്ളത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ ലവ് ബേഴ്സിനൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് വേറെ പല സ്ഥലങ്ങളും വിലയൊക്കെ ചോദിച്ചു. ഞാൻ കുറേ മുമ്പ് ലവ് ബേഴ്സ് വളർത്തിയിരുന്നു, പിന്നെ ഈ ചേര പിടിച്ച് എൻ്റെ കുറേ എണ്ണം നഷ്ടപോയി. അതിനുശേഷം ഞങ്ങൾ മാറ്റി നിർത്തിയായിരുന്നു. ഇപ്പോൾ വീണ്ടും ഞങ്ങൾ അങ്ങനെ പ്ലാൻ ചെയ്ത സമയത്ത്, വളർത്താനുള്ള പ്ലാൻ ചെയ്ത സമയത്ത് ഞങ്ങൾ ഇവിടെ വന്നു. ഇവിടെ വരുന്നതിന് മുമ്പ് പല സ്ഥലങ്ങളും പോയി ആക്ച്വലി വില ചോദിച്ചു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ആണ് പറഞ്ഞത് കുന്നമംഗലത്ത് ഇങ്ങനെ ഒരു ദില്ല അക്വേറിയം വേണ്ടി ഇവിടെ ഒന്ന് പോയി നോക്കാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരെ വാങ്ങിയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നു. ഇവിടെ വന്ന് നോക്കുമ്പോൾ സത്യമാണ്, ഇവിടെ എല്ലാ സാധനങ്ങൾക്കും വില ഭയങ്കര കുറവാണ്. അപ്പോൾ ഇങ്ങനെ വളർത്താൻ താല്പര്യമുള്ള ആൾക്കാർ, ഈ ഏരിയയിലുള്ള ആൾക്കാർ തീർച്ചയായിട്ടും ദില്ല അക്വേറിയത്തിലേക്ക് വരാം. നല്ല ഡിഫറൻസ് ഉണ്ട് പ്രൈസിൽ. പ്രൈസ് ഞാൻ പറഞ്ഞില്ല, പക്ഷേ നല്ല ഡിഫറൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഒന്ന് ലിസ്റ്റ് ചെയ്തോളൂ കേട്ടോ. ഇവിടെ ആകെ ഇനി 2 ലവ് ബേഡ്സ് മാത്രമേ ബാക്കിയുള്ളൂ. അതിന് ഞാൻ എന്തായാലും വാങ്ങാൻ പോവാണ്. ഇവിടെ കുറേ പക്ഷികളുണ്ട് കേട്ടോ, കുറേ പക്ഷികളുണ്ട്, കുറേ മീനുകളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഇപ്പം കുറേ കൂടുകളൊക്കെ കാലിയായിട്ട് ഇരിക്കുന്നുണ്ട്, കാരണം സ്റ്റോക്ക് വളരെ കുറവാണ്. പക്ഷേ ഉടൻ തന്നെ സ്റ്റോക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇനി ഏതെങ്കിലുമൊക്കെ വീഡിയോൻ്റെ കൂടെ ഞാൻ തീർച്ചയായിട്ടും ഇതിൻ്റെ കുറച്ചുകൂടി ആഡ് ചെയ്തിട്ട് നല്ല കളർഫുള്ളായിട്ട് കുറച്ചും കൂടി നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ്. പിന്നെ ഒരു കാര്യം, ഇവിടെ നല്ലതുപോലെ സെയിൽ നടക്കുന്ന ഒരു ഷോപ്പാണ് കേട്ടോ. ഇപ്പോൾ എല്ലാ സമയത്തും ഇവിടെ നല്ലതുപോലെ കസ്റ്റമേഴ്സ് ഉണ്ട്. ഞങ്ങൾ വന്നപ്പോൾ മുതൽ ഇവിടെ നല്ലതുപോലെ സെയിൽ നടക്കുന്നുണ്ട്. ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ കുറച്ച് വില കുറവുണ്ട്, പിന്നെ നല്ലതുപോലെ സ്റ്റോക്ക് ഉണ്ടാവും. ഇതൊക്കെ തന്നെയാണ്. പിന്നെ എല്ലാ ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. അതായത് ഒരു പക്ഷി വളർത്താൻ ആഗ്രഹിക്കുന്ന ആൾക്കോ അല്ലെങ്കിൽ ഒരു അക്വേറിയം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കോ ഒക്കെ വളരെ ഉപകാരപ്രദമായിട്ട് രീതിയിൽ ഇവിടെ എല്ലാം കിട്ടും. അടുത്തത് നമുക്ക് കുറച്ച് അലങ്കാര മത്സ്യങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം.
ഇത് കണ്ടോ അരോണ എൻ്റെ വീട്ടിലുള്ള അരോണയെ ഞാൻ എന്താ ഇതിനേക്കാളും കുറച്ചും കൂടി ചെറുതായപ്പാണ് വാങ്ങിയത് ഇപ്പം വളരെ വലുതായിട്ടുണ്ട് ഇവന് ഫുഡ് കൊടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് നോക്കാം അവൻ വെട്ടുന്നുണ്ടോ നോക്കാം ആള് നല്ലപോലെ വിശന്നിരിക്കാൻ തോന്നുന്നുണ്ട് മീനുകളെ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ ചാടി പിടിക്കുന്നുണ്ട് എല്ലാത്തിനെയും കവറിലിട്ടിട്ട് അക്കുറത്തിൽ ഇറക്കി വെച്ചിരിക്കുകയാണ് വിൽക്കാനുള്ള മീനുകളെ ഇവിടെ ദില്ലാ അക്വാറിയം എന്ന് പറഞ്ഞ ഷോപ്പിൽ ഇവരിവിടെ അക്വാറിയങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് നല്ലതുപോലെ ഇവിടെ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ സ്റ്റാൻഡും വിത്ത് എല്ലാ സെറ്റിങ്സും നമുക്ക് അങ്ങനെ കിട്ടും കണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് അതിൻ്റെ ടോപ്പിംഗ്സ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കൂടാതെ നല്ല കിളിക്കൂടുകൾ പലതരത്തിലുള്ള ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന കിളിക്കൂടുകളുണ്ട് അവർ നിങ്ങൾക്ക് കിളിക്കൂടുകൾ ഉണ്ടാക്കി തരും അതുപോലെ തന്നെ ഒരു കംപ്ലീറ്റ് സെറ്റ് നിങ്ങൾക്കൊരു ഫിഷിനോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കിളിയോ അല്ലെങ്കിൽ മുയലിനൊക്കെ വളർത്താൻ ആഗ്രഹിക്കുന്നവർ ജസ്റ്റ് ഇങ്ങോട്ട് വന്നാൽ മതി അതിൻ്റെ കംപ്ലീറ്റ് സെറ്റപ്പ് ആയിട്ട് നിങ്ങൾക്ക് ഒന്ന് തിരിച്ചു പോവാം അപ്പോൾ ഇതാ ഇതൊക്കെ കണ്ടുവെച്ചോളൂ ഒന്ന് വിസിറ്റ് ചെയ്തോ കുറേ വെറൈറ്റി ഇനങ്ങൾ ഫിഷ് ഇവിടെ ഉണ്ട് കേട്ടോ കുറേ ഉണ്ട് ഇതാവും നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണാം അലിഗേറ്റർ ആണിത് അലിഗേറ്റർ അത്യാവശ്യം വലിപ്പത്തിൽ തന്നെ ആയിട്ടുണ്ട് പക്ഷേ എനിക്ക് ഇതിനോട് വലിയ ഇൻട്രസ്റ്റ് ഇല്ല പക്ഷേ കാണാൻ രസമൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഒരുവിധപ്പെട്ട എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് ഇന്ന് സ്റ്റോക്ക് കുറച്ച് കുറവായതുകൊണ്ടാണ് പല അക്വറിയങ്ങളും കാലിയായിട്ട് കിടക്കുന്നത് എന്തായാലും ഒന്നുകൂടെ വന്നിട്ട് നമുക്ക് ഫുള്ളായിട്ട് ഇരിക്കുന്ന സമയത്ത് അക്വറിയൊക്കെ ഫുള്ളായിട്ട് ഇരിക്കുന്ന സമയത്ത് ഒരു വീഡിയോ കൂടി എടുത്തിട്ട് ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ നമുക്ക് ഏതെങ്കിലും ഒരു വീഡിയോയുടെ കൂടെയൊക്കെ ആഡ് ചെയ്യാൻ പറ്റും പക്ഷേ ഉള്ളതൊക്കെ നല്ല അടിപൊളി സ്റ്റൈലിഷ് ആയിട്ട് വെച്ചിട്ടുണ്ട് ഈ ഒരു പാത്രങ്ങൾ കണ്ടില്ലേ ഇത് കിളികൾക്ക് വെള്ളം കൊടുക്കുന്ന പാത്രമാണ് കൂട്ടിൽ തൂക്കിയിട്ടിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നതാണ് ഇതുപോലെ തന്നെ ഫുഡ് കൊടുക്കുന്ന പാത്രങ്ങളും ഇവിടെ കിട്ടും കിളിക്കൂടുകളൊക്കെ ഒരുപാട് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കിളികൾക്കും അതുപോലെ തന്നെ ഫിഷിനും വേണ്ട വെറൈറ്റി വെറൈറ്റി ഫുഡുകൾ കാൽസ്യം ഫുഡുകൾ ഇതെല്ലാം ഇവിടെ അവൈലബിൾ ആണ് കൂടാതെ ഒരു കിളിക്കൂടും അക്വേറിയം ഒക്കെ അലങ്കരിക്കാനുള്ള എല്ലാത്തരം വസ്തുക്കളും ഇവിടെ ഉണ്ട് പിന്നെ ഒരു കാര്യമുള്ളത് നമുക്ക് വേണ്ട ഈ കിളികൾക്കും ഫിഷുകൾക്കൊക്കെ ബാക്ടീരിയാസ് ഫംഗസ് ഇങ്ങനെ കുറേ കാര്യങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതിനൊക്കെ എതിരെയുള്ള മെഡിസിൻസ് അതൊക്കെ ക്ലിയർ ആയുള്ള മെഡിസിൻസ് ഒക്കെ ഇവിടെ കിട്ടും ഈ ഒരു ഐറ്റം ഞാൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്ന കിളിക്കൂടിലേക്ക് ഈ ഒരു ഐറ്റം ഞാൻ വാങ്ങിയിട്ടുണ്ട് കിളിക്കൂടിനുള്ളിലൊരു കിളിക്കൂട് വിവിധ തരം ഫിൽറ്റേഴ്സ് ഇവിടെ കിട്ടും വാട്ടർ ഫിൽറ്റേഴ്സൊക്കെ ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ ഇതാണ് നമ്മളുടെ ദാവൂദ് ഭായ് ആണ് ഈ കടയുടെ ഓണർ ഇവിടേക്ക് കുറേ ഫിഷിനൊക്കെ കൊണ്ട് ഒരാൾ വന്നിട്ടുണ്ട് നിങ്ങളുടെ വീട്ടിലൊക്കെ കളർ ഇത് അലങ്കാര മത്സ്യങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങോട്ട് കൊണ്ടു കൊടുക്കാവുന്നതാണ് അലങ്കാര മത്സ്യങ്ങൾ അതുപോലെ തന്നെ വിവിധ തരം പക്ഷികൾ പിന്നെ മറ്റു വളർത്തു മൃഗങ്ങൾ ഇവരോടൊക്കെ താല്പര്യമുള്ള ആൾക്കാർ തീർച്ചയായിട്ടും ഈ ഷോപ്പ് ഒന്ന് വിസിറ്റ് ചെയ്യേണ്ടത് തന്നെയാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി നല്ല നല്ല വീഡിയോസുമായിട്ട് ഞങ്ങൾ ജിയാൻ പ്രിപ്പറേറ്റീവ്സ് വീണ്ടും വരും അതുവരെയും എല്ലാവർക്കും ഗുഡ് ബൈ